മൊത്തം എടുത്തിട്ടേ പോവുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, 45 രൂപ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ വാക്കാൻ വിചാരിച്ചു. അപ്പൊ നമ്മള് മാവ് വാങ്ങാൻ പോവുകയാണ്. പിന്നെ ഒരു സാമ്പാറിന് വേണ്ടിയുള്ള ഒരു മലക്കറിയും വാങ്ങണം. മാവ് കിട്ടി, സാമ്പാറിനുള്ള മലക്കറികളും വാങ്ങി. നമുക്ക് ഇഡ്ഡലി റെഡിയാക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, 45 രൂപയ്ക്കാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സാധാരണ നമ്മൾ ഈ പാത്രത്തിലാണ് മാവ് എടുക്കുന്നത്, അപ്പോഴത്തേക്കും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ കൈയുണ്ടാണ്, ഉപ്പിടുന്ന കുറച്ചേ ഇടുള്ളൂ. മാവിന്റെ ബാക്കിയുള്ളത് നമ്മളെടുത്ത് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യില്ല കേട്ടോ, എങ്കിൽ അതിന്റെ ടെക്സ്ചർ പോകും. അന്നത്തെ കടയിൽ നിന്ന് വാങ്ങുന്ന മാവാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യൂല. അതുകൊണ്ട് നിറച്ച് മാവുണ്ട്. ഇഡലിയുടെ തട്ട എടുത്ത് നമുക്ക് ഓയില് ഒന്ന് വരട്ടി കൊടുക്കാം. ചെറുതായിട്ട് ചെയ്ത് മതി. ഫ്ലെയിം ഓൺ ആക്കി ഇഡലി തട്ടും വെക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി ഓരോ തട്ടായിട്ട് വെച്ചു കൊടുക്കാം. ആവി വന്നതിന് ശേഷം നമുക്ക് അടച്ചേക്കാം. നമുക്ക് സാമ്പാറിനുള്ളത് തയ്യാറാക്കാം. ആവശ്യത്തിന് ഞാൻ പരിപ്പ് കഴുകി എടുക്കുകയാണ്. പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി 3 അല്ലെങ്കിൽ 4 വിസിൽ വെക്കാം. ഇങ്ങനെ ആവി വരുമ്പോ നമുക്ക് ഇഡലിയുടെ അടപ്പ് വെച്ച് മൂടാം. ഇഡലി ഏകദേശം ആയിട്ടുണ്ട്, റെഡിയായോ നമുക്ക് നോക്കാമേ. ഓക്കെ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അപ്പൊ റെഡിയായി. അപ്പൊ ഇനി ബാക്കി ചൂടത്തിരുന്ന് ആയിക്കോളും. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം. പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില, തക്കാളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ്, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1.25 സാമ്പാർ പൗഡർ ആണ് അതൊരു 1 ടേബിൾ സ്പൂൺ, അതുകൊണ്ട് പുളി. ഇനി കായം, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അപ്പൊ അതിനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ചെറിയൊരു കടായി വെക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കണം. ചക്കിലാട്ടിയ ശുദ്ധമാണ് എണ്ണയിൽ. കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, കടുക്, വറ്റൽമുളക് 2 എണ്ണം, കുറച്ച് കൊച്ചുള്ളി. ഇതിലേക്ക് സാമ്പാറിന്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ട് കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് തിളക്കട്ടെ. ഏകദേശം സാമ്പാർ ആയി, നല്ല ഒന്ന് തിളങ്ങണം. അപ്പൊ ഇഡലി റെഡി, സാമ്പാർ റെഡി. നമുക്ക് കഴിച്ചിട്ട് കാണാം. ഇപ്പോ എനിക്കും
നെഗറ്റീവും പോസിറ്റീവും മാർക്ക് ചെയ്തിട്ട് പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടില്ല, നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് തന്നെയായിരിക്കും. നമുക്ക് സെറ്റ് ചെയ്യാം. ബാറ്ററിയിലും ഇപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എടുത്ത് ഫിറ്റ് ചെയ്താൽ മതിയാവുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂടെ പുതിയ നട്ടും സ്ക്രൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും മാറ്റാൻ നിൽക്കില്ല, കാരണം എനിക്ക് വലിയ പിടുത്തമില്ല. അല്ല, ജസ്റ്റ് ഇങ്ങനെ ഊരി എടുത്താൽ മതി. എന്തായാലും പഴയത് വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് മാറ്റി കൊടുക്കാം. ഇങ്ങനെ തള്ളി വെച്ചാൽ മതി. അതുകൊണ്ടിവിടെ ഒരു മാറ്റിയൊരു സ്ക്രൂ വരുന്നുണ്ട്. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റൻസ് ഉണ്ട്. ഒരു അസിസ്റ്റന്റിന്റെ പേരാണ് പപ്പി, ഒന്ന് വിസ്കി. ഇനി പപ്പി ഇതിങ്ങനെ വെച്ചിട്ട് പോസിറ്റീവിലോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് അകത്തോട്ട് അങ്ങ് കയറി പോകും. അതിനുശേഷം സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ചെറിയ ലൂസ് ഉണ്ട്, അപ്പൊ ഇതിന്റെ നട്ട് തന്നെ വേണമെന്ന് തോന്നുന്നു. ഇത് നെഗറ്റീവ് തന്നെ, കാരണം ഇല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് മാറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വരും. ഇപ്പൊ നെഗറ്റീവ് ഒന്ന് കറക്റ്റാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വണ്ടി സ്റ്റാർട്ടാവും നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നട്ട് മാറ്റി കൊടുക്കാം. കാരണം കുറേ ദിവസം സ്റ്റാർട്ടാക്കാതെ ഇരിക്കുകയല്ലേ. എന്താണ് അതിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഇനി നമ്മൾ താക്കോലിട്ട് വണ്ടി ഒന്ന് ഓൺ ചെയ്തിട്ട് ഹോണൊക്കെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ആ ലൈറ്റ് ഹോണൊക്കെ വർക്ക് ചെയ്യണം. കുറേ ദിവസം വണ്ടി ഓണാക്കാതെ വച്ചിരുന്നത് കൊണ്ട് അടിയിലുള്ള ഓയിലൊക്കെ സെറ്റായിരിക്കും. അപ്പൊ ജസ്റ്റ് കിക്കർ ഒന്ന് അനക്കി വിട്ട് കൊടുക്കാം. കുറെ സമയം പറ്റി കിക്കർ ഒന്ന് അനക്കി അനക്കി വിട്ട് കൊടുക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഡിസംബർ 18th നമ്മുടെ ഒരു സുഹൃത്തിന്റെ കല്യാണമാണ്. അപ്പൊ അന്നത്തേക്ക് വേണ്ടി ഡ്രസ്സ്, ചുരിദാർ പറ്റിയത് എന്തെങ്കിലും ഉണ്ട്, അതൊന്ന് തച്ചെടുക്കാൻ വിചാരിച്ചു. ഇപ്പം വൈകിട്ടും ഒക്കെ ഇടാനായിട്ട് നമ്മളിത് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. കളേഴ്സ് ഈ ഇത്രയും കളേഴ്സാണ്, മൂന്ന് മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബാക്കി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എടുക്കണം. അങ്ങനത്തെ ഉള്ള കുറച്ച് പേരുകളാണ് അല്ലേ? ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു വന്ന ആൾ ദാ രണ്ട് ഉടുപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് കുർത്ത കിട്ടിയതുമില്ല. കുർത്ത ഡേ ആണ്, പക്ഷെ എത്തൊക്കെ ആയാലും ഇന്ന് 4 മണിക്ക് വീട്ടിലെത്തും, വയലിൽ പോണം. കുർത്ത എടുത്തിട്ടേ പോവുള്ളൂ. സമയം 2:30, നല്ല വിശപ്പുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കാൻ കയറി. ഈസ്റ്റ് ഫോർട്ടിലായിട്ടൊരു മണി മെസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കടയുണ്ട്. അപ്പം അവിടെയാണ് കഴിക്കാൻ കയറിയത്. നല്ല ഫുഡാണ് കേട്ടോ, വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഇവിടെ പരിപ്പുവടയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, നല്ല ടേസ്റ്റാണ്. പരിപ്പുവടയ്ക്ക് അഡീഷണൽ പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ചെരുപ്പ് വാങ്ങണമായിരുന്നു. അപ്പം അതിനായിട്ട് പാളയത്ത് ബൂട്ട്സിൽ കയറി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട്, വില കുറവാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ചെരുപ്പൊക്കെ വാങ്ങി. കല്യാണത്തിന് മുണ്ടിൻ്റെ കൂടെ ഇടാൻ മാച്ചായിട്ടൊരു ചെരുപ്പും വാങ്ങി. പിന്നെ അല്ലാതെ പാൻറ്റിന് ഒരു ഷൂവും വാങ്ങി. പിന്നെ എനിക്കും ഒരു ചെരുപ്പ് വാങ്ങി. അടുത്തത് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതാണ്. ഒരു ഫോട്ടോ ഫ്രെയിം, വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്ത് അതിനെ സെറ്റാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാലയിലെ ഒരു ഫ്രെയിം പോയിന്റ് എന്ന് പറഞ്ഞ കടയിലാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഫ്രെയിം പോയിന്റിൽ ചേട്ടൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ റാപ്പിംഗ് ഉണ്ടായിരുന്നു. റാപ്പിംഗ് നമ്മളടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ് പെൻഡിങ് ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ റാപ്പ് ചെയ്ത് തരികയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. പിന്നെ ഇന്നത്തെ ഫുൾ ഡേ യാത്രയായിരുന്നു. അപ്പം ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ബേക്കറി കയറി, ഞാൻ ഷമാം ജ്യൂസും ഞാനൊരു ചോക്ലേറ്റ് ഷാർജയും വാങ്ങി. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിന് ലൈക്ക് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക. താങ്ക് യു.